ഹലോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട് സ്വാഗതം. ഗൈസ്, അപ്പൊ നമ്മളൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ തമ്മിലിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ OB 35 അപ്ഡേഷനും കാണാനൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ നോർമൽ ഫ്രീ ഫയർ എങ്ങനെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ അവസാനം വരെ തന്നെ കാണാനായിട്ട് നോക്കുക. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി ഓൾ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ എന്തായാലും നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ടോ. ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന പല മച്ചാരും നമ്മുടെ നോർമൽ ഫ്രീ ഫയർ കളിക്കുന്നവരായിരിക്കും. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഉള്ളൊരു സംശയമായിരിക്കും നമ്മുടെ നോർമൽ ഫ്രീ ഫയർ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ അതിനുള്ളൊരു സിമ്പിളായിട്ടുള്ള വഴിയാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ നോർമൽ ഫ്രീ ഫയർ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം തന്നെ നൈസായിട്ട് ഒരു ജിമെയിൽ ഐഡി ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ജിമെയിൽ ഐഡി ക്രിയേറ്റ് ചെയ്യാൻ അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ നൈസായിട്ട് ഒരു പുതിയൊരു ജിമെയിൽ ഐഡി ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു വി പി എൻ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ സെക്യൂർ വി പി എൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വി പി എൻ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ സിംഗപ്പൂർ സെർവർ സെലക്ട് ചെയ്തിട്ട് കണക്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ പ്ലേ സ്റ്റോർ ആപ്പിൻ്റെ നമ്മുടെ ആപ്പ് ഇൻഫോയിലോട്ട് പോയിട്ട് നമ്മുടെ പ്ലേ സ്റ്റോർ ജസ്റ്റ് ഒന്ന് ക്ലിയർ ഡാറ്റ അടിച്ച് കളയുക. എന്നിട്ട് നമ്മുടെ പ്ലേ സ്റ്റോർ നമ്മൾ ആദ്യം മുതൽ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. അതുകൊണ്ട് നമ്മൾ ആ അക്കൗണ്ട് സെക്ഷനിൽ പോയിട്ട് നമ്മൾ ആദ്യം തുടങ്ങി വെച്ചാൽ നമ്മുടെ പുതിയ ജിമെയിൽ ഐ ഡി അവിടെ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ നോർമൽ ഫ്രീ ഫയർ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നോർമൽ ഫ്രീ ഫയറും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഈസിയായിട്ട് നമ്മുടെ നോർമൽ ഫ്രീ ഫയർ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വി പി എൻ കാര്യങ്ങളൊക്കെ ഓഫ് ആക്കിയിട്ട് നമ്മുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്ത് നമ്മുടെ ഗെയിമിലോട്ട് കയറാൻ പറ്റുന്നതായിരിക്കും. ഇത്രയേ ഉള്ളൂ, സംഭവം വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതുവരെയായിട്ട് നോർമൽ ഫ്രീ ഫയർ അപ്ഡേറ്റ് ചെയ്യാത്ത മച്ചമാരുണ്ടെങ്കിൽ ഈ ഒരു ട്രിക്ക് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നോർമൽ ഫ്രീ ഫയർ കളിക്കുന്ന എല്ലാ മച്ചമാരും അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ എത്തുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ അടുത്തൊരു കിട്ടിക്കാശ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. സൈനിങ് ഔട്ട്, ബൈ ഗായ്സ്.